ജോലിക്കൊപ്പം ഓണാഘോഷവും അതാണ് സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഒക്കെയുള്ള പതിവ് ജോലിയിൽ നിന്ന് കുറച്ച് സമയം ഇളവെടുത്ത് എല്ലാവരും കൂട്ടായി ചേർന്ന് ഓണക്കളികളിൽ മുഴുകിയും ഓണസദ്യ കഴിച്ചും ഒക്കെ ആഘോഷത്തിന്റെ ഭാഗമാകും എന്നാൽ ജോലി ഒഴിവാക്കി വേണം ഓണം ആഘോഷിക്കാൻ എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരുമുണ്ട് അത് സംഭവിച്ചില്ലെങ്കിൽ അവരാകെ മുഷിയും ജോലിക്കിടെ എന്താഘോഷം നടക്കാനാണ് എന്നാണ് അവരുടെ മട്ട് അത്തരമൊരു സംഭവം തലസ്ഥാന നഗരത്തിൽ നടന്നു ജോലി ഒഴിവാക്കി ഓണം ആഘോഷിക്കാൻ അനുവദിക്കാത്തതിനാൽ പ്രതിഷേധിച്ച് ശുചീകരണ തൊഴിലാളികൾ മാലിന്യക്കുപ്പയിൽ എറിഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷനിലെ ചാലാ സർക്കിളിലെ ഒരു വിഭാഗം ശുചീകരണ തൊഴിലാളികളാണ് ഈ കടുങ്കൈക്ക് മുതിർന്നത് ഇവർ സദ്യ എയ്റോബിക് ബിന്നിൽ ഉപേക്ഷിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു ഏഴ് സ്ഥിരം ജീവനക്കാരെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യാനും നാല് താൽക്കാലിക ജീവനക്കാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനും കോർപ്പറേഷൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിൽ വിശദീകരണവുമായി മേയർ ആര്യ രാജേന്ദ്രൻ രംഗത്തെത്തുകയും ചെയ്തു ചാലയിൽ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ജീവനക്കാർക്ക് തയ്യാറാക്കിയ ഓണസദ്യ ഒരു വിഭാഗം ജീവനക്കാർ സമരം എന്ന പേരിൽ മാലിന്യത്തിലേക്ക് വലിച്ചെറിയുകയായിരുന്നുവെന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ പറയുകയും ചെയ്തു ആഹാരത്തിനോട് കാണിക്കുന്ന അങ്ങേറ്റം നിന്ദ്യമായ പ്രവൃത്തിയെ ശക്തമായി അപലപിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുകയാണ് എന്ന് മേയർ പ്രതികരിച്ചു സമരങ്ങളും പ്രക്ഷോഭങ്ങളും ജനാധിപത്യ സംവിധാനത്തിൽ അനുവദനീയമാണ് അത് ആവശ്യവുമാണ് എന്നാൽ ഭക്ഷണം മാലിന്യത്തിൽ വലിച്ചെറിഞ്ഞതുകൊണ്ടുള്ള ഏത് സമരവും പ്രതിഷേധവും പൊതുസമൂഹത്തോടും ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ ഒരു തുള്ളി വെള്ളവും പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്ന ലോകത്താകെയുള്ള സാധാരണ ജനങ്ങൾക്ക് നേരെ നടത്തുന്ന വെല്ലുവിളിയായി മാത്രമേ കാണാൻ സാധിക്കൂ ആര്യ രാജേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ ഓണസദ്യ വലിച്ചെറിയുന്ന നിമിഷത്തിൽ ആ ജീവനക്കാർ ഒരു നേരത്തെ ആഹാരത്തിനും ഒരു തുള്ളി വെള്ളത്തിനും വേണ്ടി കേഴുന്ന പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യരുടെയും നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെയും മുഖം ഒന്ന് ഓർത്തിരുന്നുവെങ്കിൽ ക്രൂരവും നിന്ദ്യവുമായ ഈ പ്രവൃത്തി ചെയ്യാൻ നിശ്ചയമായും അറയ്ക്കുമായിരുന്നു യാതൊരുവിധ മനുഷ്യത്വവും ഇല്ലാതെ പെരുമാറിയ ജീവനക്കാരെ ഒരു കാരണവശാലും നഗര സഭയുടെ ഭാഗമായി തുടരാൻ അനുവദിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് കണ്ടത് പതിനൊന്ന് പേരാണ് ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടത് അവരിൽ ഏഴുപേർ സ്ഥിരം ജീവനക്കാരാണ് അവരെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകി ബാക്കി നാലുപേർ താൽക്കാലിക ജീവനക്കാരാണ് അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ തന്നെ തീരുമാനിക്കുകയും ചെയ്തു ഓരോ അരിയിലും വിശക്കുന്ന മനുഷ്യന്റെ പ്രതീക്ഷ മാത്രമല്ല അത് ഉണ്ടാക്കിയെടുത്ത മനുഷ്യരുടെ അധ്വാനവും അത് മറന്നു പോകരുത് ഇനി ആരും തിരുവനന്തപുരം മേയർ കൂട്ടിച്ചേർത്തത് ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ദൃശ്യങ്ങൾ കണ്ട മിക്കവരും ഇത് അഹങ്കാരമാണ് എന്ന് പറയുകയും ചെയ്തു ടി സി ജീവനക്കാരെ പോലുള്ളവർ ശമ്പളം കിട്ടാതെ ഭക്ഷണവും മരുന്നും വാങ്ങാൻ പണമില്ലാതെ കഴിയുകയാണ് ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തവരും എത്രയോ പേരുണ്ട് ഇത്രയേറെ കഷ്ടപ്പെടുന്നവർ ചുറ്റും ഉള്ളപ്പോൾ സദ്യ മാലിന്യ കുപ്പയിൽ തള്ളിയത് അംഗീകരിക്കാനാവില്ല എന്നാണ് മിക്കവരും പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ സർക്കിൾ ഓഫീസുകളിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ഓണാഘോഷം നടന്നത്